ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെഡ്ഡിംഗ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പി അല്ല, പിന്നെ അതിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യുന്നത്, എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. അത് റെഡ് വെൽവെറ്റ് കേക്കാണ്. റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ പറ്റുന്ന വീഡിയോസിൻ്റെ ഓരോന്നിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു സ്പഞ്ചും 6 ഇഞ്ചിൻ്റെ ഒരു കെട്ടിൻ്റെ ഒരു സ്പഞ്ചുമാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ 5 കപ്പ് കേക്കുമാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓവനില്ലാതെ എങ്ങനെ റെഡ് വെൽവെറ്റ് കേക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊക്കെ ആവശ്യമുള്ളവർക്ക് അത് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് 8 ഇഞ്ചിൻ്റെ കേക്കിനിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിനെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അപ്പോൾ പൊടിയാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയ കേക്കാണിത്. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതിനെ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 3 ലെയറും ഒരേപോലുള്ള ലെയറാണ്. അടിയിലെ ലെയറ് ഇതിൻ്റെ അത്ര തിക്കില്ലാത്തതുകൊണ്ട് അത് മാറ്റുകയാണ്, അത് ഇതിൽ വെക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് വെച്ച് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കിയെടുക്കാം. ഈ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഷുഗർ സിറപ്പ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അപ്പോൾ അതിൻ്റെ കറക്റ്റ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് അങ്ങനെ ചെയ്താൽ മതി. ഇതിലെല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ക്രീം അപ്ലൈ ചെയ്തെടുത്ത് ഒന്ന് ലെവലാക്കിയ ശേഷം ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത് വെഡ്ഡിങ് ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് കരുതി അതാണ് 2 ചോക്ലേറ്റും ഇതേപോലെ ഇട്ട് കൊടുത്തത്. ഇനി അടുത്ത ലെയർ ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന വിധത്തിൽ ആഡ് ചെയ്തെടുത്ത ശേഷം എല്ലാ ഭാഗത്തും ഇതേപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കിയെടുക്കാം. ഇതേപോലെ ഒന്ന് ലെവലാക്കി എടുത്താലാണ് നമ്മൾ കേക്ക് ലാസ്റ്റ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരേപോലെ ആയി കിട്ടുള്ളൂ. ഇതിന് മുകളിലേക്കും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ചിപ്സാണ് കേട്ടോ. എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണെന്ന് ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ലാസ്റ്റ് ലെയർ ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന വിധത്തിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് ലെവലാക്കിയെടുക്കാം. ക്രീം ഇല്ലാത്ത ഭാഗത്തേക്കും കുറേശ്ശായിട്ട് ക്രീം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഞാൻ ക്രെം കോട്ട് ചെയ്തിട്ടൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അല്ലാത്തവർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ ക്രെം കോട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ലെവലാക്കിയിട്ട് പിന്നെ സെക്കൻഡ് കോട്ടിങ് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും 2-ാമത്തെ തവണയും ക്രീം അപ്ലൈ ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ലെവലാക്കിയെടുക്കാം. ഇത് സ്പീഡിൽ കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ അതിൻ്റെ പിന്നെ കേക്ക് റെസിപ്പിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ, അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ക്രീം ഇല്ലാത്ത ഭാഗത്തൊക്കെ കുറേശ്ശായിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ക്രീം നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ലെവലാക്കിയ ശേഷം വേണം നമ്മൾ ഇതേപോലെ ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ലെവലാക്കി എടുക്കാൻ. നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ലെവലാക്കി എടുക്കുകയാണെങ്കിൽ ക്രംസ് ഒന്നും പുറത്തേക്കൊന്നും ഇങ്ങനെ കാണുന്ന വിധത്തിൽ ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത്
വേണ്ടിയിട്ട് 3 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തത്. എല്ലാ ഭാഗത്തേക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് ഇല്ലാത്ത ഭാഗത്തൊക്കെ കുറേശ്ശെ ആക്കി തേച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ലെവലാക്കി എടുത്തിട്ട് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഫിനിഷായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാലക് നൈഫ് ഇടയ്ക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് ആക്കി കൊടുത്ത ശേഷം ഒന്ന് തുടച്ച ശേഷം ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പാലക് നൈഫ് ചെരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. ഈ കേക്കിൻ്റെ ഐസിങ് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ടയറിൻ്റെത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇതേപോലെ തന്നെ മുകളിലത്തെ ടയറും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ രണ്ട് ടയറും ഇതേപോലെ ഒന്ന് ലെവലാക്കി എടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായ ശേഷം വേണം നമുക്ക് ഒരു ടയറിൻ്റെ മുകളിൽ മറ്റേ ടയർ വെച്ച് കൊടുക്കാൻ. രണ്ട് കേക്കും ഐസിങ് ചെയ്തെടുത്ത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അടിയിലെ ടയറ് വേറൊരു ബേസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് 2 കിലോൻ്റെ ബേസാണ്. അതിന് മുകളിൽ ഈ ഫസ്റ്റ് ടയർ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വേറൊന്ന് അടയാളപ്പെടുത്തിയ ശേഷം സെൻറ്ററിൽ എത്രയാണ് ഹൈറ്റ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരേപോലെ ഒന്ന് ലെവലാക്കിയ എടുത്ത ശേഷം ഇതേപോലെ വേണം സ്റ്റിക്ക് വെച്ച് കൊടുക്കാൻ. ഞാൻ 4 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്, 4 5 ഒക്കെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് മുകളിൽ ടയർ വെക്കുന്ന സമയത്ത് അടിഭാഗം താഴ്ന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ടയർ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതൊക്കെ ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കാൻ. വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം എത്രയാണ് ഹൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റിക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് സെൻറ്റർ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കണം. ഇത് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇത് ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്തെടുത്ത സമയത്ത് കുറച്ചൊന്ന് അധികമായിപ്പോയി. കറക്റ്റ് കേക്കിൻ്റെ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ പിന്നെ പ്രശ്നമില്ല. പക്ഷേ എങ്ങനെ ആയാലും പ്രശ്നമില്ല. അതിൻ്റെ മുകളിൽ ഞാൻ നെയിം എഴുതാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിലാണ് നെയിം എഴുതുമ്പോൾ അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. പ്രശ്നമില്ല. പിന്നെ അടുത്ത ലെയറിലും ഇതേപോലെ അടുത്ത ടയറിലും ഇതേപോലെ തന്നെ 3 സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി സൈഡ് ഭാഗം ഇതേപോലെ റിബൺ വെച്ചിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചുറ്റിനും ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഡിസൈനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഈ രീതിയിൽ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. 2 ടയറിനും സൈഡ് ഭാഗം ചുറ്റിനും ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കപ്പ് കേക്കിൽ കുറേശ്ശായിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റോസറ്റ ഫ്ലവർ അരച്ച് കൊടുക്കുകയാണ്. എല്ലാ കപ്പ് കേക്കിനും ഇതേപോലെ ഒന്ന് റോസറ്റ ഫ്ലവർ അരച്ച് കൊടുത്ത ശേഷം സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി അതേ നോസിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ബോർഡർ ചെയ്ത ആ നോസിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ എല്ലാ കപ്പ് കേക്കിനും സൈഡ് ഭാഗം ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതേപോലെ ചുറ്റി കൊടുത്ത ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോണ്ടനിൽ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് പിന്നെ ബ്രഷ് ചെയ്തിട്ട്
ചെറുനാരങ്ങനീരിൽ ആൽമണ്ട് എസൻസിൽ ഏതെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നെയ്മ് എഴുതി കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് നെയ്മ് എഴുതിയത്. നെയ്മ് എഴുതുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് വെഡ്ഡിങ്ങിനായതുകൊണ്ട് വെഡ്ഡിങ്ങിൻ്റെ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.